ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബീഫൊക്കെ ഇപ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളിത് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നോക്കിയിടുക. അപ്പോൾ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 കിലോ ബീഫ് എല്ലൊന്നും ഇല്ലാതെ നന്നായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ആക്കി എടുത്തതാണ്. അപ്പോൾ കുറച്ച് നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ നല്ല പോലെ വെള്ളമൊക്കെ ഒട്ടും ഇല്ലാതെ തന്നെ ക്ലീൻ ആക്കി അരിഞ്ഞെടുത്ത് കഴുകി വെച്ചതാണിത്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും എരിവുള്ള മുളക് പൊടി ഉപയോഗിക്കാം. അതിനുശേഷം പാകത്തിന് ഉപ്പും ഇട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കുറച്ച് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ച് നമ്മളിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ബീഫൊക്കെ ഇത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഒട്ടും ഇല്ലാതെ തന്നെ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഈ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ചീനച്ചട്ടി നന്നായി ചൂടായതിന് ശേഷം 1/4 കപ്പോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക, നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങയുടെ കൊത്ത് അല്ലെങ്കിൽ നമുക്ക് തേങ്ങയുടെ കൊത്ത് എന്തായാലും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം തേങ്ങ മൂക്കുന്ന സമയത്ത് നമ്മളിതിലേക്ക് 1/4 ടീസ്പൂണോളം ഉലുവയും കൂടെ ആഡ് ചെയ്യാം. നല്ലൊരു സ്മെല്ലാണ്, നല്ലൊരു ഫ്ലേവറും കിട്ടും. ഉലുവയൊക്കെ നന്നായി പൊട്ടി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് 5-6 പച്ചമുളകും 5-8 വെളുത്തുള്ളി അല്ലിയും കൂടെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായി മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ നന്നായി മൂത്ത് വരുന്ന സമയമാകുമ്പോഴേക്കും നമ്മളിതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം കൂടി ആഡ് ചെയ്യണം. വലിയ ജീരകമാണ്, ജീരകപ്പൊടി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഞാനിവിടെ ജീരകമാണ് എടുക്കാറുള്ളത്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് നമുക്ക് ഒന്നും കൂടെ മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പം എരി കൂടുതൽ വേണമെന്നുള്ളവർ ഇതിലേക്ക് കുറച്ച് സാധാരണ മുളക് പൊടി കൂടി ആഡ് ചെയ്യാം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് ഞാൻ എരിവിടെ ഇഷ്ടമല്ലാത്ത കാരണം ഞാൻ കുറച്ച് എരി കുറച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച ബീഫ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് മിക്സാക്കിയെടുക്കാൻ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായി മിക്സായതിന് ശേഷം നമ്മളിത് 1-5 മിനിറ്റ് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ബീഫ് ഇവിടെ നല്ലപോലെ പാകത്തിനുള്ള റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇപ്പം മസാലയൊക്കെ നന്നായിട്ട് ബീഫിൽ പിടിച്ച് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബീഫിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. നമ്മുടെ ബീഫൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഇനി നമുക്കതൊരു സെർവിങ്ങിലോട്ട് മാറ്റാം. അപ്പോൾ നമുക്ക് ചപ്പാത്തി ആണെങ്കിലും നെയ്ച്ചോറാണെങ്കിലും സാധാരണ ചോറാണെങ്കിലും ഒക്കെ അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബീഫിൻ്റെ കോമ്പിനേഷനാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിൽ പുളിൻ്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ സുർക്കം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ അതിൻ്റെ ആവശ്യമില്ലാത്ത കാരണം ഒഴിച്ചു കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ കൂടെ കുറച്ച് വെല്ലുവിളി അരിഞ്ഞതും ക്യാപ്സിക്ക അരിഞ്ഞതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാം. ഞാൻ ക്യാപ്സിക്ക ഇട്ടിട്ടില്ല ഇതിലേക്ക്. അപ്പോൾ ഈ വെല്ലുവിളി തന്നെ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ബീഫിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ കഴിച്ചവർക്ക് അറിയാം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാകും, അതുകൂടി പ്രസ് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ്.